സമസ്തയുമായുള്ള ഭിന്നതയ്ക്കിടയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സ്നേഹ സദസ്സ് അല്പസമയത്തിനകം കോഴിക്കോട് ആരംഭിക്കും. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള മതനേതാക്കൾക്കും സദസ്സിലേക്ക് ക്ഷണമുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മുഖ്യാതിഥിയാകും. സാദിഖ് അലി തങ്ങളുടെ സ്നേഹ സദസ്സിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുക്കുന്നതിലും അനിശ്ചിതത്വം തുടരുകയാണ്. വിവരങ്ങൾ നൽകുന്നത് ദീപക് മലയമ്മയാണ് കോഴിക്കോട് നിന്ന്. ദീപക്, ഈ സമസ്തയുമായുള്ള ഒരു അഭിപ്രായ ഭിന്നത ലീഗ് നിൽക്കുമ്പോൾ ലീഗിന്റെ ഈ ഒരു ക്ഷണത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുക്കുമോ എന്നതായിരുന്നു നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ എന്താണ് അവസ്ഥ? റോഷ്നി, ഇവിടെ ഇപ്പോൾ ഈ സ്നേഹ സദസ്സിന്റെ തുടക്കം ഏതാണ്ട് ആവുകയാണ്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അതിന്റെ ഒരുക്കങ്ങളിലേക്കെല്ലാം തന്നെ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. സജീവമായി നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. അതിന്റെ ക്രമീകരണത്തിന്റെ തിരക്കിലാണ് ഇപ്പോൾ പി എം എ സലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒക്കെ ഇവിടെയുണ്ട്. സലാംഖാ നല്ല തിരക്കിലാണ്, അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം റെഡിയാണ്. നമ്മളെ ആഗ്രഹിച്ച ക്ഷണിച്ച ഗസ്റ്റുകളൊക്കെ ഏതാണ്ട് എല്ലാവരും എത്തിച്ചേരും. ബഹുമാനപ്പെട്ട തെലങ്കാന മുഖ്യമന്ത്രി ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചേരും. പരിപാടികളൊക്കെ നമ്മൾ ആഗ്രഹിച്ച സ്ഥിതി രൂപത്തിൽ നടന്നു പോവുകയാണ്. നല്ല ജനപങ്കാളിത്തം ഉണ്ട്. അതുകൊണ്ട് അതിഥികൾ എന്നുള്ള നിലയിൽ നമ്മൾ എത്ര പേരെ? 200 പേരുണ്ട്. ക്ഷണിച്ച എല്ലാവരും എത്തുന്നുള്ള പ്രതീക്ഷ ഏതാണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഇപ്പം തന്നെ ആളുകൾ വന്ന് തുടങ്ങിയാലോ ക്ഷണിച്ച ആളുകളൊക്കെ എത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തെങ്കിലും അടിയന്തര സാഹചര്യം മനുഷ്യർ എന്ന നിലയ്ക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആബ്സെന്റ് ആകാൻ സാധ്യതയുള്ളൂ, ബാക്കി എല്ലാവരും എത്തും. അത്തരത്തിലാണ് ഇവിടെ ഇപ്പോൾ സ്നേഹസദസ്സിന്റെ ഒരുക്കങ്ങൾ പ്രാഥമിക ഘട്ടത്തിലായിട്ടുള്ള ഈ വേദിയൊക്കെ തന്നെ സജ്ജീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു വർഷ കാലം മുൻപ് ഏതാണ്ട് 7 ജില്ലകളിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ സ്നേഹ സൗഹാർദ്ദ സദസ്സിന്റെ ഒരു വർഷത്തെ ഓർമ്മ പുതുക്കൽ എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഈ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള വിവിധങ്ങളായ ആളുകളെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും എത്തുമെന്നുള്ള പ്രതീക്ഷ അല്പം മുമ്പ് പി എം എസ് സലാം ഉൾപ്പെടെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ സംസ്ഥാന നേതാക്കൾ ടക്കം വലിയ തരത്തിലുള്ള ഒരു ക്ഷണം ഇത്തവണ ഉണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കാരണം വാർത്താ സംബന്ധമായി അതൊക്കെ വലിയ തരത്തിൽ ചർച്ച ചെയ്തതാണ്. നമുക്കപ്പം നേതാവ് ചേരുന്നുണ്ട്. സമസ്ത നേതാക്കളൊക്കെ എത്തുമെന്നുള്ളതാണ് ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുള്ളത്. എത്തുമല്ലോ അല്ലേ? ഞങ്ങൾ എല്ലാ വിഭാഗം നേതാക്കന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും എത്തിച്ചേരും എന്നുള്ള അടിയുറച്ച വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ നേതാക്കന്മാരുടെയും സാന്നിധ്യം ഉണ്ടാകും. ഇതിപ്പം കഴിഞ്ഞ ഒരു വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഒരു വാർഷികം എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ സ്നേഹ സദസ് വരുന്നത്. അപ്പം ഒരു വർഗീയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകളെ മാറ്റുക എന്നുള്ളൊരു ക്യാമ്പയിന്റെ ഭാഗവും കൂടിയായിരുന്നു. അങ്ങനെ ഒരു പങ്കാളിത്തം വലിയ തോതിൽ ഉണ്ടാക്കാനുള്ള ശ്രമവും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അല്ല, കേരളത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയത് മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരിൽ നമുക്ക് വേറിട്ടൊന്നായിരുന്നു. എല്ലാ വിഭാഗം ജനങ്ങളുമായി സംവദിക്കുക എന്നത് അത് വലിയ വിജയകരമായിരുന്നു. കേരളത്തിലും കേരളത്തിനിപ്പോൾ ഇതര സംസ്ഥാനങ്ങളിലും വിദേശ രാഷ്ട്രങ്ങളിലും വരെ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇതൊരു വർഷം കഴിയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അന്നത്തെ ആ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്മരണിക പ്രവർത്തന ഒരു ഒരു പുസ്തകത്തിൻ്റെ പ്രകാശിച്ചടങ്ങുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൻ്റെ വാർഷികം ആഘോഷിക്കുക എന്നതുകൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അങ്ങനെയാണ് റോഷി. ഇപ്പോൾ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കൈതപ്രം തിരുമേനി അടക്കം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് കൈതപ്രം തിരുമേനി, നമസ്കാരം. ഇപ്പോൾ ഇങ്ങനെയൊരു സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ അങ്ങ് ഇതിലേക്ക് പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ്, എങ്ങനെയാണ് മനസ്സിലൊരു സന്തോഷം? തീർച്ചയായിട്ടും ഇതൊരു ശരിക്കും പ്രാർത്ഥന പോലെ തുടരേണ്ട ഒരു സംഭവമാണ്. ഒരു ദിവസം നിർത്തേണ്ടതല്ല, അതുകൊണ്ട് ഞാനും പങ്കെടുക്കുന്നു. നേരത്തെ തന്നെ എത്തി അങ്ങയോട്? നേരത്തെ എത്തി. മുൻപ് കഴിഞ്ഞ വർഷം ശ്രദ്ധ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഓ, കോഴിക്കോട് നടന്ന പരിപാടി. അത്തരത്തിലാണ് കൈതപ്രം തിരുമേനി ഉണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഗുരു ഉണ്ട്. നമസ്കാരം. ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ തവണ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഞാൻ 3-4 പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ബോംബെയിലും പോയിരുന്നു സാധിക്കങ്ങളുടെ പരിപാടിക്ക്. അപ്പോൾ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളുടെ സമൂഹത്തിൽ കൂടുതൽ മതപരമായ അല്ലെങ്കിൽ ജാതീയമായ സ്പർദ്ധകൾ ഏറെ മുന്നിട്ട് നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിന് നൽകുന്ന വലിയ സന്ദേശമാണ്. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ബഹുസ്വരതയുടെ ഇതാണ്. അപ്പോൾ ആ ബഹുസ്വര സമൂഹത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയുന്നുള്ള ഊർജമാണ് ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്.
അത്തരത്തിലാണ് നിരവധി ഗസ്റ്റുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഹോസ്റ്ററായി കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആയിരിക്കും ഈ പരിപാടി മുഖ്യാതിഥിയായി പങ്കെടുക്കുക. മറ്റ് എം എൽ എമാർ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രീയമായി കൂടി ഈ ഒരു ഇന്നത്തെ സ്നേഹ സദസ്സിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നതാണ്. അതിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെ സംസ്ഥയുടെ നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുമെന്ന് അറിയുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട് യോഗം നടക്കുന്നതിന്റെ അവിടെ നിന്നാണ് ദീപക് മലയമ്മ ഇപ്പോൾ സംസാരിച്ചത്. രാവിലെ തന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു എല്ലാ സംസ്ഥാന നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട്, അവർ എത്തുമെന്ന്. പി എം എസ് സലാമിന്റെ വാക്കുകളിൽ നിന്നും അനിശ്ചിതത്വം ഒന്നും ഇല്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്. ഈ ലീഗ് സംസ്ഥാ തർക്കത്തിൽ ഒരു മഞ്ഞുരുകൽ വിലയിരുത്തപ്പെടുന്ന ഒരു യോഗമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു